നമസ്കാരം, ഞാൻ അനാർക്കലി മരിക്കർ. കൊല്ലം ശാസ്താംകോട്ടയിലെ സുമംഗലി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്യാനായി ഈ വരുന്ന സെപ്റ്റംബർ 9 രാവിലെ 10 ഞാൻ എത്തുന്നതായിരിക്കും. കൂടാതെ അന്നേ ദിവസം നറുക്കെടുക്കപ്പെടുന്ന ഒരു വിജയിക്ക് 1,00,000 രൂപയും 5 നെക്ലസും ലഭിക്കുന്നതാണ്. ഈ അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങളെ ഏവരെയും ഞാൻ സുമംഗലി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ശാസ്താംകോട്ടയിൽ വെച്ചാണ് ശാസ്താംകോട്ട കോയിക്കൽ ഭാഗം ഗവൺമെന്റ് LPS പ്രീ പ്രൈമറി കെട്ടിടം ഉദ്ഘാടനം നടന്നു. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കോയിക്കൽ ഭാഗം ഗവൺമെന്റ് LPS നാട്ടുകാരുടെ ചിരകാല സ്വപ്നം സഫലമായി. പ്രൈമറി വിഭാഗത്തിനായി 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്ത വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ മന്ത്രി JP ചിഞ്ചുറാണി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖല തന്നെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചുവെന്ന് നമുക്ക് പറയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഗവൺമെന്റ് സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒട്ടേറെ രക്ഷകർത്താക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ രക്ഷകർത്താക്കളെല്ലാം ഗവൺമെന്റ് സ്കൂളുകൾ തിരക്കി അവിടെ കൊണ്ടുവന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ ഗവൺമെന്റ് സ്കൂളിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇത്തവണ തന്നെ ഗവൺമെന്റ് ഒരു കണക്ക് എടുത്തപ്പോൾ 12 ലക്ഷത്തോളം കുട്ടികൾ നമുക്ക് UP യിൽ നിന്ന് തുടങ്ങി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലേക്ക് പുതിയ കുട്ടികൾ കടന്നു വന്നതായിട്ടുള്ള കണക്കുകളാണ് നമുക്ക് ഇന്ന് കാണുവാൻ കഴിയുന്നത്. എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ ഉൾപ്പെടെ സ്ഥാപിതമാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഉൾപ്പെടെ കൊടുക്കത്തക്ക നിലയിലുള്ള ആധുനിക സംവിധാനങ്ങളാണ് ഇന്ന് ഓരോ സ്കൂളുകളിലും. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. മെച്ചപ്പെടുത്തലുകളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ കേരളത്തിൽ ആരംഭിച്ചപ്പോൾ കേരളത്തിലെ പൊതുകലാലയങ്ങളെല്ലാം മാറ്റത്തിന്റെ പാതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല കെട്ടിടങ്ങൾ, നല്ല അധ്യാപകർ അവരെ പഠിപ്പിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു. സ്മാർട്ട് ക്ലാസ്റൂം, സ്മാർട്ട് സ്കൂളും, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ കെട്ടിടത്തിന് കവിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ DV വിനയചന്ദ്രൻ സ്മാരക നാമകരണം നടത്തി. LSS വിജയികളെ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ് ആദരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K സുധീർ, SMC സ്നേഹാദരവും ഉഷ പച്ചക്കറിത്തോട്ടം ഉദ്ഘാടനവും അനിൽ തുമ്പോടൻ ഗുരുവന്ദനവും നിർവഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R അജയകുമാർ പ്രതിഭകളെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് R ഗീത, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ സുജാകുമാരി, സെക്രട്ടറി K സീമ, ഹെഡ്മിസ്ട്രസ് KR ബീന, പഞ്ചായത്ത് അംഗങ്ങളായ ഐഷാനവാസ്, സജിത, പ്രീതാകുമാരി, പ്രകാശിനി, ഷീലാകുമാരി, രാജശ്രീ എന്നിവർ സംസാരിച്ചു. ക്യാമറമാൻ ജോയ്ക്കൊപ്പം സബീന ദൃശ്യ, ന്യൂസ് ശാസ്താംകോട്ട.